ഹലോ വീട്ടുകാരെ എല്ലാവർക്കും നീ ജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഞാൻ ഈ പറയുന്ന ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വെറും രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ ആ ടിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നാച്ചുറലി നമുക്ക് ഫോർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ ടിപ്സിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ടച്ച് മുഡ് ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻറ്റ് ആയിട്ടുണ്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷം അഞ്ച് വർഷം രണ്ട് വർഷം ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൺസീവ് ആയിട്ടുണ്ട് അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ നോക്കുക നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവരായിരിക്കും അവർ ിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള പലരും നമ്മുടെ ലൈഫ് സ്റ്റൈലിലോ നമ്മൾ ചെയ്യുന്ന എക്സസൈസിലോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ആ ഒരു മാറ്റം തന്നെ ധാരാളം കേട്ടോ നമ്മൾ ഹോം റെമഡീസ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ളൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയാം പക്ഷേ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ചിലരുടെ ശരീരത്തിൽ ചൂട് ഭയങ്കര കൂടുതലായിരിക്കും ചിലരുടെ കണ്ടീഷൻ വേറെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ബ്ലീഡിങ്ങിൽ വ്യത്യാസം വരികയോ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ ടിപ്പ് സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് എപ്സം സോൾട്ടിനെ പറ്റിയിട്ടാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കിച്ചണിൽ ഉപയോഗിക്കുന്ന തരം ഒരു ഉപ്പല്ല പ്രത്യേക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സോൾട്ടാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത് എപ്സം സോൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും എപ്സം സോൾട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് ഏത് തരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി കിട്ടുമെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ എന്റെ സൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നാം ഒന്ന് ക്ഷമിക്കാം കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു മിനറലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ്ലി മെഗ്നീഷ്യത്തിൻ്റെ ആ ഒരു കൗണ്ട് നമ്മുടെ റിലേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് സ്ത്രീകളുടെ എഗിനെയും അതുപോലെ കൺസെപ്ഷനെയുമാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ആ ഒരു പീരീഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് പ്രിവെൻസ്റ്റോൾ സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട് പ്രിവെൻസ്റ്റോൾ സിംറ്റംസ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതുണ്ടാകുന്നത് എപ്പോഴും നമ്മുടെ പീരീഡ്സ് ആകുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുൻപൊക്കെ ആയിരിക്കണം എന്നാൽ മറ്റു ചില ആളുകൾക്ക് കുറച്ചധികം ദിവസങ്ങൾ മുൻപ് ചിലപ്പോൾ ഓവലേഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം മുതലൊക്കെ പി എം എസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ ഭയങ്കര വേഴ്സായിട്ട് പി എം എസ് ഉണ്ടാകുന്നവരുണ്ട് അതായത് ഭയങ്കരമായിട്ട് പീരീഡ്സിന്റെ വേദനകൾ കൂടുതലായിട്ട് വരിക തലകറങ്ങുക വോമിറ്റ് ചെയ്യുക പ്രഗ്നൻസിയുടേത് പോലെയുള്ള ലക്ഷണങ്ങൾ തന്നെ പി എം എസ്സിൽ ഉണ്ടാവുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ബുദ്ധിമുട്ട് നമുക്ക് കൂടുതലായിട്ട് പീരീഡ്സിന്റെ ആ ഒരു ദിവസം അടക്കുന്നതിന് ഒരുപാട് ദിവസം ഒരു അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ മുൻപ് ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് സൂചിപ്പിക്കും ുന്നത് നമ്മുടെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് ആണ് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ഒപ്പം മഗ്നീഷ്യത്തിൻ്റെയും കൂടി ഒരു ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് അത് ലൂട്ടിയൽ ഫേസിൽ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു പി എം എസ് അല്ലെങ്കിൽ പ്രിവെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നത് ലൂട്ടിയൽ ഫേസിൽ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇംപ്ലാനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോമെട്രിയൽ മെട്രി ലൈനിങ്ങിനെ തിക്കായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതും അതുപോലെ പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകുന്നതും ലൂട്ടിയൽ ഫേസിലാണ് അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവൺ പ്രിവെൻസ്ട്രൽ സിംറ്റംസ് ആണെങ്കിലും ഏകദേശം നിങ്ങൾ ീരിയസ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അഞ്ചോ ആറോ ദിവസം മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു അറ്റൻഷൻ ശരീരത്തിന് കൊടുക്കണം അല്ലെങ്കിൽ പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ടും വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുന്നത് ഒപ്പം ഈ പ്രൊജെസ്റ്റോളിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് മഗ്നീഷ്യം കുറഞ്ഞാൽ പ്രിവെൻസ്റ്റോൾ സിംറ്റംസ് ഭയങ്കര ബോഴ്സ് ആയിട്ടുണ്ടാകും മഗ്നീഷ്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതും ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോന്റെയും ബാലൻസിനെ എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് ബോത്ത് നിങ്ങളുടെ ഒരു ഫോളിക്കുലാർ ഫേസിനെയും ലൂട്ടിയൺ ഫേസിനെയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു രണ്ടാമത്തെ ഒരു ബെനഫിറ്റ് ആണ് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ മാഗ്നീഷ്യം സഹായിക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ഓവലേഷനെയും അതുപോലെ എഗ്ഗിന്റെ ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എഗ്ഗിന്റെ ഗ്രോത്തിന് പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എഗ്ഗിന്റെ ക്വാളിറ്റിക്ക് പ്രശ്നം ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാലോ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെയും നമ്മളൊന്ന് ഡയഗ്നോസ് ചെയ്യാതെയും ഒരുപാട് നാളുകൾ മുൻപോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലോ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് അതിനൊന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാത്തവർക്ക് അണ്ട്രാക്റ്റീവോ അല്ലെങ്കിൽ ഓവറായിട്ട് ഹൈപ്പോ തൈറോഡിസമോ ഹൈപ്പർ തൈറോഡിസമോ ഉള്ള ആളുകൾക്ക് അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ബെനഫിറ്റ് ആണ് നമ്മളുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു പി സി ഒ ഡ ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് ആ ഒരു വണ്ണം ഉണ്ടെങ്കിൽ കൂടെ തന്നെയും അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ലീൻ പി സി ഒ ഡി എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അതായത് നമ്മൾ മെലിഞ്ഞിരിക്കുകയാണെങ്കിലും പി സി ഒടി ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഡയബറ്റിക് ലെവലിൽ വ്യത്യാസം വരിക നമ്മൾ കൂടുതൽ ഷുഗർ ലെവൽ കൂടി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ എക്വാളിറ്റിയെ എഫക്റ്റ് ചെയ്യും അതുപോലെ മറ്റുള്ള ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാകുന്നതിന് അത് കാരണമാകും ഇതിനൊക്കെ പി സി ഓടി ഉള്ള ആളുകൾക്കാണെങ്കിലും ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തൊരു ബെനിഫിറ്റ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ സ്ട്രെസ്സ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു നമുക്ക് ഓക്സിഡേറ്റീവ് ആണെങ്കിലും അല്ലാതെ നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന പലതരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും അത് നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിന് എല്ലാത്തിനെയും തന്നെ എഫക്റ്റ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിച്ച് പോകണ്ട നിങ്ങൾ പ്രഗ്നൻറ്റ് ആകാത്തതിൻ്റെ റീസൺ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും കൂടി ആയിരിക്കും കേട്ടോ അതൊക്കെ നോർമലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ബോഡിയെ നോർമലായിട്ട് കൊണ്ടുപോകുന്നതിനും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കഴിവ് കൊടുക്കുന്നതിനും ശരീരത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു സ്ട്രെസ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഹോർമോൺസിന്റെ ഇംബാലൻസസ് ഉണ്ടാവുകയും അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയുകയും എൻറ്റോമീറ്ററിൽ ലൈനിങ് തിക്കണായി പോകാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു തിന്നായിട്ടുള്ള എൻറ്റോമീറ്ററി ലൈനിങ് എന്നാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഗർഭസ്ഥ ശിശു ആ ഒരു ഗർഭാശയത്തിൻ്റെ ആ ഒരു ഭിത്തിയിൽ പിടിച്ചു കിട്ടുന്നതിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും നമുക്ക് ബിസ്കാരേജ് ഉണ്ടായി പോകാനായിട്ടുള്ള ചാൻസ് തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ടെൻഷനിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തൊരു ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി നല്ലതുപോലെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണോ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ കഴിയുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം അണ്ടത്തിന്റെ ക്വാളിറ്റി കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ അത് ഉപയോഗിച്ച് നിങ്ങളുടെ എൻഡോമീറ്റർ ലൈൻഡിങ്ങും കൂടി തിക്കണം അണ്ടത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പല മാറ്റങ്ങളും അണ്ടത്തിലോട്ട് മാത്രമല്ല അതായത് നമ്മുടെ ഓവറീസിലോട്ട് മാത്രമല്ല നമ്മുടെ യൂട്രസിലോട്ടും നമ്മുടെ സെർവിക്സിലോട്ടും നമ്മുടെ ഫെലോപ്പിൻ ഒക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഒരുപടി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നവയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒരു മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് െ സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് സഹായിക്കുന്നു സ്ത്രീകളുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഇപ്പോൾ ഈ ഒരു നിമിഷൻ വരെ നമുക്ക് അവൈലബിൾ അല്ല അതിന്റെ വാല്യൂ എത്രത്തോളം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എ എം എച്ച് ടെസ്റ്റ് എടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ എഗിന്റെ റിസർവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും പക്ഷെ അതിലൊരിക്കലും അണ്ടത്തിന്റെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളർന്നത് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ ആ വളരുന്ന അണ്ടം ഏറ്റവും ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം ആ ക്വാളിറ്റിയുടെ കാര്യത്തിലും എൻഡോമെട്രിയൽ ലേണിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് പല സ്ത്രീകളും പി സിയോഡ് ഉള്ളവരും ഒക്കെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് മെഡിസിൻസ് എടുത്തിട്ടും ഒരുപാട് ട്രിഗർ ഷോട്ട് എടുത്തിട്ടും പ്രഗ്നന്റ് ആകാത്തത് അപ്പോൾ എഗിൻ്റെ കാര്യത്തിൽ എഗിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എപ്സം സോൾട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ എപ്സം സോൾട്ട് നമുക്ക് മാർജിൻ ഫ്രീ ഷോപ്പുകളിൽ നിന്നോ നല്ല സൂപ്പർമാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ സാധാരണ സോൾട്ടിനപേക്ഷി ി കുറച്ചും കൂടി ഗുണമുള്ളതാണ് ഈ എപ്സം എന്ന് പറയുന്നത് അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എപ്സം സോൾട്ട് എങ്ങനെ ശരീരത്തിനകത്തേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം എപ്സം സോൾട്ട് നമ്മൾ എടുക്കണമെങ്കിൽ ശരീരം അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളത് ഫുഡിൽ ഇടേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നിങ്ങൾ ഇപ്പൊ ബാത്തബില് കുളിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ കുളിക്കുന്ന വെള്ളത്തിൽ എപ്സം സോൾട്ട് ഇട്ടിട്ട് കുറച്ച് നേരം അതിലൊന്ന് റിലാക്സ് ആയിട്ട് കിടക്കാനായിട്ട് നോക്കുക അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ബാത്തബ് ഇല്ല എങ്കിൽ അത്യാവശ്യം ഒരു ഒരു പാത്രം നിങ്ങൾ എടുക്കുക നിങ്ങളുടെ രണ്ട് കാലുകൾ മുക്കി വെക്കാൻ പാകത്തിനുള്ള വിസ്താരമായിട്ടുള്ള ഒരു പാത്രം നിങ്ങൾ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ എപ്സം സോൾട്ട് ഇട്ടിട്ട് ഒരു ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കാല് ഒരു പതിനഞ്ച് മിനിറ്റോളം അതിൽ ഇറക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എപ്സം സോൾട്ടിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തി ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും നിങ്ങളിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ ഒപ്പം മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ഭക്ഷണങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് ഭയങ്കര എഫക്റ്റീവാണ് ഒരുപാട് പോപ്പുലർ ആണ് നിങ്ങൾക്ക് ഒരുപാട് പണച്ചെലവില്ലാതെ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പിരീഡ്സിന്റെ സമയത്താണെങ്കിലും ഓവുലേഷന്റെ സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷൻ്റെ സമയത്താണെങ്കിലും എപ്സം സോൾട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കാല് ഇറക്കി വെക്കുന്ന ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് മഗ്നീഷ്യം ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പംകിൻ സീഡ് ഉപയോഗിക്കാവുന്നതാണ് ചിയാ സീഡ് ഉപയോഗിക്കാവുന്നതാണ് കുതിർത്തിയിട്ടുള്ള ബദാം തൊലി കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ചീര കാഷിന് പീനട്ട് പൊട്ടേറ്റോ ബ്രൗൺ റൈസ് ബനാന എന്നീ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലൂടെ മഗ്നീഷ്യത്തിന്റെ അളവ് ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ആളുകൾ മസ്റ്റായിട്ട് ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് രാത്രി ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇത് മുക്കി വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് നിങ്ങളുടെ റക്കം കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഓവറോൾ റിലാക്സ്ഡ് ആവുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു ഇംപ്ലാനേഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നത് പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ ഈ മാസവും പീരീഡ്സ് വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആകുന്ന സമയത്ത് മസ്റ്റായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ ഒരു മാസം ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഡ്രോപ്പ് ചെയ്യരുത് രണ്ട് രണ്ടുമൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എക്സാം സോൾട്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ണ്ടാവുമല്ലോ നമുക്ക് ഒരു മാസം ഉപയോഗിക്കാൻ ഉപയോഗിക്കാനല്ല കുറച്ച് നാളുകൾ ഉപയോഗിക്കാനുണ്ടാകും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതുമാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒരു എട്ടാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം ആറാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവലേഷൻ ഓവലേഷൻ ക്രാക്കർ എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെനിസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻറ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക പല മാസങ്ങളിലും മുപ്പതും മുപ്പതൊന്നും ദിവസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോർട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ അപ്പൊ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ